Praise the Lord. Praise the Lord. Hallelujah. സേവനമുള്ളവരെയും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഈ കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം അപ്പസ്തോലിക അനുശാസനം ആയ ഈ പ്രബോധനം പഠിക്കാനും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരുമിച്ച് വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ വളരാനും ദാഹിച്ച് ഒന്നിച്ചിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ മാസം 11th 2024. ഇത് 942 എപ്പിസോഡാണിത്. നമ്മൾ ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വളരെ ശ്രേഷ്ഠമായ പ്രബോധനം ഓറിയൻ്റാലെ ലുമൻ, കിഴക്കിൻ്റെ വെളിച്ചം. കിഴക്കിൻ്റെ വെളിച്ചം പഠിക്കാൻ തുടങ്ങിയതോടെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സഭയുടെ വലിയ നിധിയെന്നും കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഒന്നുമല്ല. 23 പൗരസ്ത്യ വ്യക്തി സഭകളുണ്ടെന്നും ആ വ്യക്തി സഭകൾക്ക് പൗരസ്ത്യ സഭകൾക്ക് അതിൻ്റേതായ മഹനീയമായ പിതാക്കന്മാരും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ ഭക്തിപൂർവം വിറയലോടെ നോക്കിപ്പാർക്കുന്ന ആരാധന ക്രമങ്ങളുണ്ടെന്നും എല്ലാം നമ്മൾ പഠിക്കുകയാണ്. മാത്രമല്ല, അത് പഠിക്കാൻ തുടങ്ങിയതോടെ വിശുദ്ധ കുർബാന അനുഭവം തന്നെ ഇന്നേ വരെ ജീവിതത്തിലില്ലാത്ത അത്രയും വലിയ ഒരു മാധുര്യമാണ്, മാധുര്യം ഒരു വിസ്മയമാണ്. അതോടൊപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ ഇത് പഠിക്കാൻ കാരണമായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്കെല്ലാം ഇതാ യഥാർത്ഥ പരിഹാരം വന്നിരിക്കുന്നു. നമ്മൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രവചനത്തിൽ കർത്താവ് തന്നെ അരുളി ചെയ്തതുപോലെ ഇനി ഇലിസിറ്റ് കുർബാനകളില്ല. അങ്ങനെ സഭയുടെ പ്രബോധന അധികാരവും പാരമ്പര്യവും അനുസരിച്ചുള്ള കുർബാനയിലേക്ക് നാം നീങ്ങുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് അതിൽ പല തെറ്റായ ചിന്തകളുണ്ടാകാം. പക്ഷേ സഭയുടെ ആധികാരികത വളരെ കൃത്യമായിട്ട് അത് അവതരിപ്പിച്ചിരിക്കുന്നു. ഇതല്ലാതെ സഭയ്ക്കൊരു നിവൃത്തിയില്ല. സഭയുടെ ആത്മീയ പാരമ്പര്യവും മാർപ്പാപ്പയോടുള്ള വിധേയത്വവും പൂർണ്ണമായി പാലിക്കാതെ സഭയ്ക്ക് നിലനിൽപ്പില്ല. അതിനാൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നന്ദിയോടെ പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് കൂടുതൽ ജ്ഞാനം നൽകണേ. സഭാ മക്കൾക്ക്, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി രൂപതയിലെ വിശ്വാസികൾക്ക് വെളിവ് നൽകണേ. ഈ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിവ് സ്വീകരിച്ചുകൊണ്ട് വിനയത്തോടും എളിമയോടും കൂടി സഭയെ ബഹുമാനിക്കാനും സഭയുടെ അധികാരികളെ ബഹുമാനിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവീനടിയാരഖിലാധാര മദാം വെളിവും നീ കാന്ത്യാനങ്ങളെ നീ താതൻ കതിരേ ശോഭിപ്പിക്കൻ. വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിതേ
പരിശുദ്ധ വേണ്ട കഷ്ടത ദുഷ്ചിന്തയുമടിയാരിന്നൊഴിക്കെ സൽക്രിയകൾക്കു മനഃശുദ്ധ സംഗതി വരണേനങ്ങൾക്ക് വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കർത്താവേ വെളിവ് നൽകണേ, ജ്ഞാനം നൽകണേ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും ജ്ഞാനം നൽകണേ പരിശുദ്ധാത്മാവേ. സ്നേഹമുള്ളവരെ, ഇവിടെ ലത്തീൻ ആരാധനക്രമത്തിൽ ഇപ്പോൾ ഏലിയായുടെ പ്രാർത്ഥനയും ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളുമാണ്. ഒന്ന് രാജാക്കന്മാർ 17-ാം അധ്യായം, അതിൽ പറയുകയാണ്, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ്, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. ഇതാണ് ഏലിയ കടന്ന് ഒച്ചമ്പോഴൊന്നും ഉണ്ടാക്കിയൊന്നും പറയുന്നില്ല, കാറിക്കൂയൊന്നും പ്രാർത്ഥിക്കുന്നില്ല. ഏലിയ പ്രവചനവരം, ഏലിയാക്ക് കൊടുത്തിരിക്കുന്ന പ്രവചനവരം അനുസരിച്ച് ഏലിയ പ്രവചിക്കുകയാണ്. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ്, 1 രാജാക്കന്മാർ 17:1, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കൊറി തരുവിക്ക് സമീപത്ത് ഒളിച്ചു താമസിക്കുക. നിനക്ക് അരുവിൽ നിന്ന് വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ജോർദാന് കിഴക്കുള്ള കൊറിയത്ത് നീർച്ചാലിലേക്ക് ചെന്ന് താമസിച്ചു. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മളോട് കർത്താവ് ഇങ്ങനെ അരളി ചെയ്യുകയാണ്, നീ അവിടെ പോയി താമസിച്ചോ, വലിയ വരൾച്ച ഉണ്ടാകാൻ പോവുകയാണ്, എന്നാൽ നിനക്ക് ഭക്ഷണം തരാൻ കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പിന്നെ കാക്കയോ? കാക്ക വന്നില്ലെങ്കിലോ? കാക്ക തരുമെന്ന് എന്തുറപ്പ്? കാക്ക എവിടെ നിന്ന് വരും? പിന്നെ കാക്കയൊക്കെ എങ്ങനെ ഭക്ഷണം കിട്ടും? ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ പ്രവചനമുണ്ടായിട്ടും നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്തത്. കർത്താവ് നമ്മളിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് ചെയ്യും എന്ന് വിശ്വസിക്കണം. കർത്താവ് പറയുകയാണ്, നിനക്ക് കാക്കളോട് ഞാൻ കൽപ്പിക്കും. ഇവിടെ അവൻ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ജോർദാന് കിഴക്കുള്ള കുറിയത്ത് നിറച്ചാലിനരികെ ചെന്ന് താമസിച്ചു. കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടുവന്ന് കൊടുത്തു. സാധാരണ ഭക്ഷണമല്ല, അപ്പവും ഇറച്ചിയും. കാലത്തും വൈകിട്ടും, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കാക്കകൾ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുത്തു. വിശ്വസിക്കാൻ പറ്റുമോ? അരുവിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു. മഴ പെയ്യായികയാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റി. തുടർന്ന് കർത്താവ് ഏലിയായോട് അരുളിച്ചതു, നീ സീദോനിലെ സറേഫാത്തിൽ പോയി വസിക്കുക. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഏലിയ സറേഫാത്തിലേക്ക് മടങ്ങി. പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു. അവൻ അടുത്ത് ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു. അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു, കുറച്ച് അപ്പവും കൊണ്ടുവരിക. അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണ്, എൻ്റെ കയ്യിൽ അപ്പമില്ല, ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പമെണ്ണയുമാണ്. ഞാൻ 2 ചുള്ളി വിറക് പെറുക്കുകയാണ്. ഇതുകൊണ്ട് ഞാൻ അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം.
പിന്നെ ഞങ്ങൾ മരിക്കും. ഇതാണ് നമ്മളും ചില സമയത്ത് വിചാരിക്കുന്നത്, അയ്യോ ഇനി എങ്ങനെ ജീവിക്കും, ആകെ വരൾച്ച, എങ്ങുന്നൊന്നും കിട്ടാനില്ല, ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷയില്ല. ഇവിടെ ഏലിയ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയ ഒരു അപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം, പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടായിക്കൊള്ളുക. എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നതുവരെ കാലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു. ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. സ്നേഹമുള്ളവരെയും, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എന്നുപോലെ ഇന്ന് ഈ എറണാകുളം അങ്കമാലി രൂപതയിൽ നമ്മൾ ഇത്രയും ദിവസം പ്രാർത്ഥിച്ചതിന് വളരെ വലിയ ഉത്തരമാണ് കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ലോകമെമ്പാടും എല്ലാവരും പ്രാർത്ഥിച്ചു. നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രബോധനത്തോടും കൂടി ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം, അവരെ സ്നേഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ അവരുടെ മനസ്സിന് ഹൃദയത്തിന് വെളിച്ചം കിട്ടട്ടെ. വരുവിൻ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്നത്തെ കിഴക്കിൻ്റെ വെളിച്ചം, നമ്മൾ അടുത്ത പാരഗ്രാഫാണ്, 9-ാമത്തെ ഖണ്ണികയിലേക്ക് കയറുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പാരഗ്രാഫുകൾ അതിവിസ്മയമായ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അവസാനം ഇന്നലെ നമ്മൾ വിശുദ്ധ കുർബാനയുടെ വിസ്മയനീയമായ കാര്യത്തിൽ അവസാനം പഠിച്ചത് ഇതാണ്: മനുഷ്യർക്കും വസ്തുക്കൾക്കും സ്വർഗീയ ജെറുസലേമുമായുള്ള ബന്ധത്തിൻ്റെ മുൻ ആസ്വാദനമാണ് വിശുദ്ധ കുർബാന. മനുഷ്യർക്കും വസ്തുക്കൾക്കും. ഇതിലെ കഥേന ഉറയായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 5 അപ്പവും 2 മീനും. എന്താണ് അതിൻ്റെ അർത്ഥം? കരയും കടലുമാണ് അർത്ഥം. എന്നമാതിരി ഇന്ന് നമ്മൾ ഈ ഏലിയായിലെ ഈ അത്ഭുതം കേൾക്കുമ്പോൾ അതെല്ലാം ദൈവരാജ്യത്തിൻ്റെ, വരാനിരിക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പ്രവചനങ്ങളാണ്. വറ്റാത്ത എണ്ണ, ഒരിക്കലും വറ്റാത്ത എണ്ണ, പരിശുദ്ധാത്മാവാണ് വറ്റാത്ത എണ്ണ. വരുവിൻ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് 9-ാമത്തെ ഖണ്ണികയാണ്. സന്യാസം മാമോദീസ ജീവിതത്തിന് മാതൃക. മൊണാസ്റ്റിസിസം ആസ് എ മോഡൽ ഓഫ് ബാപ്റ്റിസം ആൻഡ് ലൈഫ്. ഇനിയും വിശാലമായ പൗരസ്ത്യ ക്രിസ്തീയതയെ അതിൻ്റെ അനേക ഭാവങ്ങളിലൂടെ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്ഥാനത്തു നിന്ന് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് സന്യാസം. സന്യാസം മാമോദീസ ജീവിതത്തിന് മാതൃക. അപ്പോൾ നമ്മൾ ഇനിയും വിശാലമായ പൗരസ്ത്യ ക്രിസ്തീയതയെ അനേക ഭാവങ്ങളിലൂടെ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്ഥാനത്ത് നിന്ന് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് സന്യാസം. ഐ വുഡ് നൗ ലൈക്ക് ടു ലുക്ക് അറ്റ് ദ വാസ്റ്റ് പനോരമ ഓഫ് ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി ഫ്രം എ സ്പെസിഫിക് വാൻറ്റേജ് പോയിന്റ് വിച്ച് എഫേർട്സ് എ വ്യൂ ഓഫ് മെനി ഓഫ് ഇറ്റ്സ് ഫ്യൂച്ചേഴ്സ് മൊണാസ്റ്റിസിസം. എന്ത് മനോഹരമാണ്! അതിൻ്റെ അനേക ഭാവങ്ങളിലൂടെ, വാസ്റ്റ് പനോരമ എന്നാണ്, അനേക ഭാവങ്ങളിലൂടെ എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ്? ദ വാസ്റ്റ് പനോരമ, ദ പനോരമിക് വിഷൻ. പൗരസ്ത്യ സഭകളിൽ സന്യാസം മഹനീയമായ ഐക്യം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്.
പാശ്ചാത്യ സഭയിലെ പോലെ നാനാതരത്തിലുള്ള പ്രേക്ഷിത ജീവിതത്തിൻ്റെ വികസനമല്ല അതിനുണ്ടായിരിക്കുന്നത്. പാശ്ചാത്യ സഭയിലെ പോലെ നാനാതരത്തിലുള്ള പ്രേക്ഷിത ജീവിതത്തിൻ്റെ വികസനമല്ല അതിനുണ്ടായിരിക്കുന്നത്. ഡിഡ് നോട്ട് ഇൻ ദ ഈസ്റ്റ് മൊണാസ്റ്റിസ് ഹാംസ് റിട്ടെയിൻഡ് ഗ്രേറ്റ് യൂണിറ്റി. It did not experience the development of different kinds of apostolic as in the West. Sanyasa jeevithathinte vivida bhavangal pakomiyasum besilum nishthayode kaathu sushichu. Pakomiyasum besilum idu paurasthya sabha pidakkalmaran vishuddha Basil the Great. പിന്നെയാണ് അന്തോണിയും മക്കാറിയാസും, അതാണ് ഇനി വരുന്നത്. പക്വോമിയോസും ബേസിലും നിഷ്ഠയോടെ കാത്തുസൂക്ഷിച്ച സമൂഹ ജീവിതം മുതൽ ഈജിപ്തിലെ ആന്റണിയും മക്കാറിയാസും അവലംബിച്ച കഠിനമായ ഏകാന്ത ജീവിതം വരെയുള്ളവ വിവിധ ജീവിത അവസ്ഥകൾ എന്നതിനേക്കാൾ ആധ്യാത്മിക യാത്രയിലെ വിവിധ ഘട്ടങ്ങൾ എന്ന് വേണം കരുതാൻ. എങ്ങനെയായാലും ഏത് രൂപം സ്വീകരിച്ചാലും അവയെല്ലാം സന്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളവയാണ്. ഇതിനു പുറമെ ഒരു നിശ്ചിത വിഭാഗം ക്രിസ്ത്യാനികളുടെ വിഭിന്ന ജീവിതാവസ്ഥ എന്നതിനേക്കാൾ കർത്താവ് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ദാനങ്ങൾക്കനുസൃതമായി മാമോദീസ സ്വീകരിച്ചവർക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒന്നായിട്ടാണ് പൗരസ്ത്യ സഭകൾ സന്യാസത്തെ കണ്ടത്. ക്രിസ്തീയതയുടെ പ്രതീകാത്മകമായ സമന്വയമായിട്ടാണ് അതിനെ അവതരിപ്പിച്ചത്. സ്നേഹമുള്ളവരെ, സന്യാസം ആരംഭിച്ചത് പൗരസ്ത്യ സഭയിലാണ്. ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും വർഷങ്ങളായിട്ട് നമ്മൾ ഓരോ ദിവസവും കഠേനാവരയാ പഠിക്കുമ്പോൾ പേരെടുത്ത് പ്രാർത്ഥിക്കാറുള്ള സഭാപിതാക്കന്മാരാണ് വിശുദ്ധ ബേസിൽ, വിശുദ്ധ മക്കാറിയോസ്, വിശുദ്ധ അന്തോണിയോസ് ഓഫ് ദ ഈജിപ്ത്, ഡെസർട്ട് ഫാദേഴ്സ് എന്ന് പറയും, കപ്പിലോച്ചിയൻ പിതാക്കന്മാരെന്നും പറയും. അപ്പോൾ ഇത് വളരെ പ്രധാനമായ ഒരു ബോധ്യമാണ്. നമ്മൾ ഇപ്പോൾ മാമോദീസ തന്നെ നടത്തുമ്പോൾ ആ മാമോദീസയുടെ ആന്തരിക ഫലങ്ങളെക്കുറിച്ചോ അതിൻ്റെ വിസ്മയത്തെക്കുറിച്ചോ ഒന്നും ആരും കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല. ബാഹ്യമായിട്ടുള്ള ഒരു ആഘോഷവും അതിനുശേഷം വലിയ ഡാൻസും പാട്ടും ഭക്ഷണവും തീറ്റയും കുടിയും ആയിട്ട് മാമോദീസ കഴിഞ്ഞു. മാമോദീസാർത്ഥി കുറേ സമ്മാനങ്ങളെല്ലാം കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കും. വളരെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ്. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ മാമോദീസായി ലഭിച്ച ആ സമ്മാനപ്പെട്ടി തുറന്നിട്ട് പോലുമില്ല. മാമോദീസ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഗുണങ്ങളും വരങ്ങളും എന്താണെന്ന് ഈ 73 വയസ്സ് കഴിഞ്ഞ എനിക്കും മുഴുവനും അറിയില്ല. സ്നേഹമുള്ളവരെ, ഓരോ ദിവസവും എണ്ണ വറ്റാത്ത കുടമാണ് മാമോദീസ. ഒരിക്കലും വറ്റാത്ത എണ്ണ കുടമാണ് മാമോദീസ. ഓ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ മാമോദീസയിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള അറിവ് പോലും ഞങ്ങൾക്കില്ല. ദൈവമേ, ഇവിടെ പറയുന്നത് ഈജിപ്തിലെ ആന്റണിയും മക്കാറിയോസും അവലംബിച്ച കഠിനമായ ഏകാന്ത ജീവിതം വരെ എങ്ങനെ അവർക്ക് അതൊക്കെ ചെയ്യാൻ തോന്നി? എന്താണ് ഈജിപ്തിലെ ആന്റണിക്ക് സംഭവിച്ചത്? ഈജിപ്തിൽ മരുഭൂമിയിലെ എന്തിനാണ് ഈ ആന്റണി പോയത്? ഹു ഈസ് പക്വോമിയോസ്? പക്വോമിയോസ് ഈ ബേസിൽ പിതാവിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു മോങ്ക് ആണ്. മോങ്ക്
സന്യാസി. ബേസിൽ പിതാവിനോടുകൂടി ഉണ്ടായിരുന്ന മറ്റൊരാളാണ് വിശുദ്ധ ഗ്രിഗറി. നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് നാളെ പഠിക്കാം, പക്കോമിയോസ്. പക്ഷേ ബേസിൽ പിതാവ് വിശുദ്ധ ഗ്രിഗറിയുടെ സഹോദരനായിരുന്നു. അങ്ങനെ ആ വിശുദ്ധ ഗ്രിഗറിയും ബേസിൽ പിതാവും ബെസേലിയോസ് എന്ന് പറയും, അവരാണ് സന്യാസത്തിന് ഒരു രൂപരേഖയെല്ലാം എഴുതിയത്. എന്നാൽ അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാം ആരംഭം കുറിച്ചത് വിശുദ്ധ അന്തോണിയോസാണ്. അത് ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, അത് വളരെ എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ള ഒരാശയമാണ്. അതിൻ്റെ പ്രധാന ആശയം ഇതാണ്: വിശുദ്ധ അന്തോണി വളരെ ധനിക കുടുംബത്തിലെ ഒരാളായിരുന്നു. അങ്ങനെ ധനികനായ അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും മരിച്ചു. പിന്നെ ഇവർ രണ്ട് ആമക്കളാണ്. ആ ധനം മുഴുവനും ഇവർക്ക് വന്നു എങ്കിലും അധികം താമസിയാതെ അന്തോണിയോസിൻ്റെ സഹോദരന് മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ ധനം മുഴുവനും അന്തോണിക്ക് കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട വചനം, നമ്മൾ വചനവും കുർബാനയിലും തൂങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ജീവിതമെന്നും, വചനം മിശിഹ തന്നെയാണെന്നും, വചനം നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുമെന്നും, അതാണ് അന്തോണിയോസിന് സംഭവിച്ചത്. അദ്ദേഹം സുവിശേഷം വായിച്ച് കേട്ടത് ഇതായിരുന്നു. ധനികരായ യുവാവ് ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് ആ സംഭവം അറിയാം. അതിൻ്റെ അവസാനത്തിൽ അപ്പോൾ അവൻ കർത്താവ് പറഞ്ഞു, നീ പ്രമാണങ്ങൾ പാലിക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനതെല്ലാം പാലിക്കുന്നുണ്ട്. കണ്ടോ, എല്ലാ പ്രമാണവും ഞാൻ പാലിക്കുന്നുണ്ട്. ഇതുപോലെ വിശുദ്ധനായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിനക്ക് ഒരു ചെറിയ കുറവുണ്ട്, നിനക്കൊരു കുറവുണ്ട്. നമുക്ക് ലൂക്കായുടെ ആ ഭാഗം വായിക്കാം. ലൂക്ക 18 അധ്യായത്തിലാണത്. ഞാൻ ഇതിനെ വിശദമായിട്ട് പഠിച്ചിട്ടാണ് ഞാൻ ഈ ധനികനായ വ്യക്തിയെക്കുറിച്ച് ജീസസ് വണ്ടർ ഉണ്ടാക്കിയത്. അവസാനം കർത്താവ് അവനോട് പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. വിശുദ്ധ കുർബാനയിൽ ഈ വചനം വായിക്കുന്ന സമയത്ത് കുർബാന മധ്യത്തിൽ ആ വചനം അന്തോണിയോസിൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറി അന്തോണിയോസിനോട് കർത്താവ് നേരിട്ട് പറയുന്ന ഒരനുഭവം അന്തോണിയോസിനുണ്ടായി. ഇനിയും നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ലൂക്ക 18:22. എല്ലാവരും നേരിട്ട് പറയുക, ഇനിയും നിനക്കൊരു കുറവുണ്ട്, ഇനിയും നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, അനന്തരം വന്നതിനെ അനുഗമിക്കുക. അപ്പോൾ ആ സംഭവത്തിന് ശേഷം അന്തോണിയോസിന് ഈ ഒറ്റാഗ്രഹമേ ഉള്ളൂ, സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കണം, ഈ ധനം മുഴുവനും വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കണം, അനന്തരം വന്ന് എന്നെ അനുഗമിക്കണം. അങ്ങനെ അന്തോണിയോസ് വളരെ വലിയ ധനികനായ അദ്ദേഹം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കുന്നതിന് വേണ്ടി മാമോദീസായിലൂടെ തനിക്ക് കിട്ടിയ ക്രിസ്തീയ ജീവിതം കൂടുതൽ ഫലപ്രദമാകുന്നതിന് വേണ്ടി അദ്ദേഹം സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് വെറും ഉടുതുണി മാത്രമായിട്ട് ഡെസർട്ട് മരുഭൂമിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ
ഒരു വ്യക്തിയെ മാത്രമല്ല നമ്മൾ കാണേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി ആഴമായി മനസ്സിലാക്കണം. അങ്ങനെയാണ് സന്യാസം എന്ന ഈ മഹാപ്രസ്ഥാനമുണ്ടായത്. ഇന്ന് ലോകത്തിൽ എന്തോരം സന്യാസ സഭകളുണ്ട്, എന്തോരം വിശുദ്ധരുണ്ട് സന്യാസത്തിലൂടെ. ഈ കാലത്തിന് മുമ്പ് സന്യാസം ഉണ്ടായിരുന്നേയില്ല. സന്യാസത്തിന് രൂപമുണ്ടായത് എന്താണ്? സന്യാസം, സന്യാസം എന്ന് പറയുന്നത് ഈ ധനികന് ചെയ്യാൻ പറ്റാതിരുന്നത്, ആ ധനികൻ ഈശോ പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റാതെ വിട്ട് തിരിച്ചു പോയി. എന്നാൽ ഈ ധനികൻ ആ വചനം സ്വീകരിച്ച് സമ്പത്തെല്ലാം വിറ്റ് ഉടുതുണി മാത്രമായിട്ട് മരുഭൂമിയിലേക്ക് വന്നു. അത് നമ്മൾ കാണേണ്ടത്. അതിനുശേഷമാണ് സന്യാസം എന്നതുണ്ടായത്. അദ്ദേഹം ഒരു വൈദികനായിരുന്നില്ല, പുള്ളി വൈദികനാകാനൊന്നുമല്ല പോയത്, സന്യാസിയാകാനൊന്നുമല്ല പോയത്. പലപ്പോഴും ഈ കാലഘട്ടത്തിലെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു വലിയ ആഗ്രഹം, എനിക്ക് ഇന്ന സഭയിൽ ചേരണം, ആ സഭയ്ക്ക് ഭയങ്കര പേരും പെരുമയുണ്ട്, ഇന്ന കോൺഗ്രിഗേഷൻ ചേരണം, എങ്ങനെയെങ്കിലും ഒന്ന് ഉടുപ്പിട്ടാൽ മതി, ഞാൻ ആ കോൺഗ്രിഗേഷനിലെ ഒരു മെമ്പറായാൽ മതി, ഞാൻ ആ കോൺഗ്രിഗേഷൻ്റെ ആളാകണം. അങ്ങനെയുള്ള പ്രശസ്തിക്കൊന്നും വേണ്ടിയല്ല സന്യാസം. ചിലവരോട് ചോദിക്കുകയാണ്, ഈ സന്യാസത്തിൻ്റെ ഫോർമേഷൻ കാലഘട്ടത്തിൽ നിനക്ക് എന്താകണം? എനിക്കൊരു കോളേജ് പ്രിൻസിപ്പളാകണം, അല്ലെങ്കിൽ എനിക്ക് നല്ല ഒരു അധ്യാപകനാകണം, അല്ലെങ്കിൽ എനിക്ക് ഒരു ജേർണലിസ്റ്റാകണം, എനിക്ക് അങ്ങനെ വലിയ ലക്ഷ്യങ്ങളാണ്. എനിക്ക് അച്ഛനായ ഉടനെ തന്നെ ഒരു മോട്ടോർ സൈക്കിൾ വേണം, എനിക്ക് അച്ഛനായ ഉടനെ തന്നെ ഒരു കാറ് വേണം. ഇതൊക്കെ ഡിമാൻഡാണ് ഈ കാലഘട്ടത്തിൽ. അച്ഛനായി കഴിയുമ്പോൾ തന്നെ എനിക്ക് യാത്ര ചെയ്യാനായിട്ടൊരു കാറ് വേണം, മോട്ടോർ സൈക്കിൾ വേണം, എനിക്ക് നല്ല സ്റ്റാൻഡേർഡിൽ നീങ്ങണം. അപ്പോൾ ഇതൊന്നുമല്ല സന്യാസം. ഒന്നാലോചിച്ച് നോക്കിയേ, എവിടെ നിന്നാണ് ഈ സന്യാസം ആരംഭിച്ചതെന്നും എവിടെയാണ് ഇന്ന് സന്യാസം, എവിടെ നിന്നാണ് ഈ സന്യാസം ആരംഭിച്ചത്? ഇന്ന് തീർച്ചയായിട്ടും അതുപോലെയുള്ള ധാരാളം സന്യാസിമാരുണ്ട്. കഠിനമായ ദാരിദ്ര്യത്തിൽ നസ്രത്തിലെ ഈശോയും മാതാവും ജീവിച്ച പോലെ അടുപ്പ് കൂട്ടി ചുള്ളി വിറകുകൊണ്ട് തീ കത്തിച്ച് ഭക്ഷണമുണ്ടാക്കി കറണ്ടില്ല വെള്ളമില്ലാതെ ചെറിയ കുടിലിൽ ജീവിക്കുന്ന സന്യാസി സന്യാസിനിമാരുണ്ട്. അതോടൊപ്പം വലിയ ആഡംബര വാഹനവും വലിയ മോട്ടോർ സൈക്കിളും വലിയ മോഡേൺ സൗകര്യങ്ങളും ഒന്നും രണ്ടും ഫോണും വലിയ ഭവനങ്ങളും വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും കോളേജും എല്ലാം നടത്തുന്ന സന്യാസിമാരുണ്ട്. ഇവിടെ ഒരു ചോദ്യചിഹ്നമാണ്, സന്യാസി നീ ആരാണ്? നീ ആരാണ്? നീ ആരാകാൻ വേണ്ടിയാണ് സന്യാസം സ്വീകരിച്ചത്? നിനക്ക് എന്ത് കിട്ടാൻ വേണ്ടിയാണ് സന്യാസം സ്വീകരിച്ചത്? ഇവിടെ മക്കാരിയോസും അന്തോണിയോസും ഒറ്റ ആഗ്രഹമേ ഉണ്ടായുള്ളൂ, എനിക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണം, എനിക്ക് ഈ ലോകത്തിൽ ഒന്നും വേണ്ട. വെറും ഉടുതുണി മാത്രമായിട്ട് അവർ മരുഭൂമിയിൽ പോയി രാവും പകലും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും ദൈവവചനം പഠിച്ചും ആരാധിച്ചും മരുഭൂമിയിൽ കഴിഞ്ഞുകൂട്ടി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ വിവരം ബേസിലും പിതാവ് മനസ്സിലാക്കിയതും. അങ്ങനെ ബേസിലും വിശുദ്ധ ഗ്രിഗറിയും എല്ലാം ചേർന്ന് ഇതിനൊരു രൂപരേഖ ഉണ്ടാക്കണം. അങ്ങനെ
മക്കാരിയോസിന്റെയും അന്ത്യോണിയോസിന്റെയും കൂടെ മറ്റു പല യുവാക്കൾ ചേരാൻ ആരംഭിച്ചു. അങ്ങനെയാണ് ഒരു മൊണാസ്ട്രിക് ലൈഫ് മൊണാസ്ട്രിയായി മാറിയത്. അങ്ങനെ വന്നപ്പോൾ അതിന് ഒരു നിയമാവലി വേണമെന്നായി. അങ്ങനെ ദ ബേസിൽ ദ ഗ്രേറ്റ് ആണ് സന്യാസ ജീവിതത്തിൽ ഒരു നിയമാവലി ഉണ്ടാക്കി. പക്ഷെ ആ നിയമാവലി ഉണ്ടാക്കുന്നതിന് കാരണമായത് സന്യാസത്തിൻ്റെ ഒരു ആവിർഭാവം ഉണ്ടായത് കിഴക്കൻ സഭകളിലൂടെ പരിശുദ്ധാത്മാവിലൂടെയും വചനത്തിലൂടെയും ഉണ്ടായ ഒരൽമായനായ അന്തോണീസിനെയാണ്. നമ്മൾ ഈ സഭയുടെ ആരംഭകാലത്ത് ഇതേമാതിരി ഒരു ക്ലർജി ഡൊമിനേഷൻ ഉണ്ടായിരുന്നില്ല. ഞാനത് പറയുന്നത് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. മാർപ്പാപ്പ തന്നെ പറയുന്നുണ്ട് ഒരു ക്ലർജി ഡൊമിനേഷൻ അല്ല വേണ്ടത്, അൽമായരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് വളരണം. നാല് സുവിശേഷകരെ നോക്കുമ്പോൾ നാല് സുവിശേഷകരിൽ രണ്ട് അപ്പസ്തോലന്മാരും രണ്ട് അൽമായരുമാണ്. നാല് പേര് ഇങ്ങനെ നാല് സ്തംഭങ്ങൾ പോലെ നിൽക്കുമ്പോൾ ആദ്യവും അവസാനത്തെയും മത്തായിയും യോഹന്നാനും അപ്പസ്തോലന്മാരാണ്, പൗരോഹിത്യമുറപ്രകാരമുള്ളവരാണ്. എന്നാൽ അതിന് നടുക്കുള്ള മർക്കോസും ലൂക്കായും സാധാരണ നമ്മളെപ്പോലെയുള്ള അൽമേനികളായിരുന്നു. പിന്നീട് കാലത്ത് മർക്കോസ് ബിഷപ്പായി മാറിയെങ്കിലും ലൂക്ക സാധാരണ ഒരു ആളായിട്ട് ജീവിച്ചു. എന്നാൽ അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു, ഒരു പെയിൻ്ററായിരുന്നു, ഒരു എന്താണ് ഹിസ്റ്റോറിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ. പുതിയ നിയമത്തിൽ ലൂക്കായുടെ സുവിശേഷവും അപ്പസ്തോല പ്രവർത്തനങ്ങളും ലൂക്ക എഴുതിയതാണ്. എന്നപോലെ അൽമായനായ ഈ അന്തോണിയോസിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയും വചനത്തിലൂടെയുമുള്ള ജീവിത രീതി ഒരു പുതിയ ചക്രവാളം സഭയിൽ തുറന്നു. സ്നേഹമുള്ളവരെ, എന്ന പോലെ ഈ കാലഘട്ടത്തിലും നമ്മൾ ഓരോരുത്തരിലൂടെയും പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാം, പുതിയ കാര്യം ചെയ്യാം. ഇത് നോക്കിയേ, ഞാനിതിപ്പോൾ എന്നെ പൊക്കി പറയാൻ പറയാനല്ല, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. ഇത് 942 ദിവസമായിട്ട് ഇവിടെ യൂറോപ്പിലായിരിക്കുമ്പോൾ പാതിരാത്രിയിൽ ആരംഭിക്കുന്ന ശുശ്രൂഷ, ഇതാരെങ്കിലും പദ്ധതി ചെയ്തതാണോ? എനിക്കിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിഞ്ഞുകൂടി ഇതെങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. രാത്രി പാതിരാത്രി 12 മണിക്ക് എണീക്കണു, പ്രാർത്ഥിക്കണു, 1 മണി മുതൽ 2:30 വരെ മലയാളം, അത് കഴിഞ്ഞിട്ട് 3:30 വരെ ഇംഗ്ലീഷ്, 3:30 ഞാൻ ചാപ്പലിൽ പോയി 3:30 മുതൽ 5 മണി വരെ ആരാധന, അത് കഴിഞ്ഞ് ഞാൻ വന്ന് ഇവിടെ ഓഫീസ് കാര്യങ്ങളും മെസ്സേജുകളും കമ്മ്യൂണിക്കേഷനുകളും പ്രവചന അയക്കലും ഇതെല്ലാം ചെയ്ത് 6-7 മണി ആകുമ്പോഴാണ് ഞാൻ പിന്നെ അല്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വിശ്രമിക്കാൻ പോകുന്നത്. പിന്നെ വിശ്രമം എന്ന് പറയുന്നത് ഉറക്കമെന്ന് പറയുന്നത് 2-2 മണിക്കൂർ ഉറങ്ങും, അപ്പോഴേക്കും ആരെങ്കിലും വിളിക്കും, അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഉള്ള ഉറക്കം. ഉച്ചയാകുമ്പോഴേക്കും വീണ്ടും കറ്റേനാവറിയയ്ക്ക് സമയമായി. ഇങ്ങനെ ഒരു ജീവിതം, ഇത് ഒരു മൊണാസ്ട്രി ലൈഫ് പോലെ തന്നെയാണത്, വേറെ ഒരു തിരക്കും. അവർക്ക് രാത്രിയെങ്കിലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഇത് എനിക്കൊരു കംപ്ലൈൻ്റും ഇല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത, ഞാൻ ആഗ്രഹിച്ചോ ചോദിക്കാതെ കർത്താവ് ഡെവലപ്പ് ചെയ്ത ഒരവസ്ഥയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഒരുമിച്ച് ചേർന്നിരിക്കുന്ന നിങ്ങളെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന്, ഇവിടെ വേറെ ടെക്നീഷ്യൻസായിട്ട് ആരുമില്ല, ഒരു ക്യാമറമാൻ ഇല്ല, ലൈറ്റ് മാൻ ഇല്ല, ടെക്നീഷ്യൻസ് ആരുമില്ല. എല്ലാ ഉപകരണങ്ങളും ഈ വചന പ്രഘോഷണത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ തന്നെ കൈകാര്യം ചെയ്യണം. ഇതെല്ലാം ഇത് എങ്ങനെ സംഭവിക്കണോ എന്ന് എനിക്കും അറിയില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഇതാണ്, നമ്മളിൽ ദൈവം നൽകിയിരിക്കുന്ന
മാമോദീസായുടെ ഫലങ്ങൾ ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കാം നമ്മൾ ഓരോരുത്തരിലൂടെയും. ഇപ്പോൾ ഇതാ കഠേന ആവറിയ ഡൈവർബം എന്ന പുസ്തക സമാഹാരം, ബൈബിൾ വ്യാഖ്യാന സമാഹാരം ഉണ്ടാക്കണം. ബൈബിൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, അതിൽ വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്ത് അതിനെ എന്നെ സഹായിക്കാൻ സൗകര്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യണം. നിങ്ങൾ ഒരു ഇമെയിൽ എനിക്ക് അയച്ചാൽ മതി. ആ ഇമെയിൽ ഇങ്ങനെയാണ്, കഠേന ഡോട്ട് ആവറിയ 1@gmail.com. നിങ്ങളെ കുറച്ചൊക്കെ കമ്പ്യൂട്ടർ അറിയാവുന്നവരും ഈ പ്രോജക്റ്റിന് വേണ്ടി സഹായിക്കാവുന്നവരും, സഹായം ഇതാണ്, നമ്മുടെ കമ്പ്യൂട്ടറിലൂടെ വറ്റിക്കാൻ വെബ്സൈറ്റിൽ ഞാൻ പറയുന്ന സൈറ്റിൽ കയറി ആ ഡോക്യുമെൻ്റ് വായിച്ച് അതിൽ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ കോപ്പി ചെയ്ത് ഇമെയിലിൽ അയക്കണം. ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ, പിന്നെ ഞാനതിവിടെ കൂട്ടി യോജിപ്പിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ സന്നദ്ധതയുള്ളവർ എനിക്ക് ഒരു ഇമെയിൽ അയക്കുക, ഐ ആം റെഡി. പിന്നെ ബാക്കി ഞാൻ നിങ്ങളെ സഹായിക്കാം. നമ്മളിത് ഉടനെ ചെയ്യണം. ഇത് വരുവിൻ, നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഈ മക്കാറിയോസും അന്തോണിയോസിനെയും പോലെ സന്യാസത്തിലൊരു നവീകരണം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. സന്യാസത്തിൽ നവീകരണം ഉണ്ടാകണം. അന്ന് ആരംഭിച്ച ആ സന്യാസം ഇന്ന് ഈ കാലഘട്ടത്തിൽ മാർപ്പാപ്പ തന്നെ ഒരു സന്യാസിയായ മാർപ്പാപ്പയാണ് നമുക്ക് ഈ സമയത്ത് കിട്ടിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു സന്യാസിയാണ്. ഈശോസഭക്കാരനായ മാർപ്പാപ്പ സന്യാസിയായ ഒരാളെ മാർപ്പാപ്പയായി നമുക്ക് ലഭിച്ചു. എന്നാൽ ഈ സന്യാസി ഈശോസഭക്കാരൻ മാർപ്പാപ്പയായി കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചത്, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ തോന്നിപ്പിച്ചത്, ഈശോസഭക്കാരൻ മാത്രമായ പോരാ, ഫ്രാൻസിസ്കൻ സഭക്കാരനാകണം, ദാരിദ്ര്യം അനുഭവിക്കണം, മക്കാറിയോസിനെയും അന്തോണിയോസിനെയും പോലെ ഒന്നുമില്ലാത്തവനാകണം. അങ്ങനെ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചു, ഫ്രാൻസിസ് ഒന്നാമൻ. 800 വർഷമായിട്ടും ഈ ഫ്രാൻസിസിൻ്റെ പേര് മറ്റാരും സ്വീകരിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിനൊന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദാരിദ്ര്യത്തിലൂടെ മാത്രമേ ക്രിസ്തുവിൻ്റെ പൂർണ്ണ അനുഭവം ഉണ്ടാവുള്ളൂ, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവുള്ളൂ. ദരിദ്രരെ ഓരോരുത്തരെയും മറ്റ് ഒരു ക്രിസ്തുവായിട്ട് കണ്ട് അവരുടെ കാല് കഴുകി മുത്തുന്ന മാർപ്പാപ്പ, അങ്ങനെ തൻ്റെ പാപ്പൽ റെസിഡൻസ് വരെ ഉപേക്ഷിച്ചു. മാർപ്പാപ്പയുടെ ആ ആഡംബര കാറും ആഡംബര വസതിയും എല്ലാം ഉപേക്ഷിച്ച് സാധാരണ ഒരു ചെറിയ ഫ്ലാറ്റിൽ തന്നെത്താൻ അത്യാവശ്യം ഭക്ഷണം പോലും ഉണ്ടാക്കി കഴിയുന്ന ഒരു ദാരിദ്ര്യ അനുഭവം. സ്നേഹമുള്ളവരെ, നമ്മളെ ദരിദ്രരെ എന്തെല്ലാം സഹായിച്ചത് കൊണ്ടൊന്നും പോരാ, ദരിദ്രനാകുക എന്നുള്ളതാണ് പ്രധാന വിഷയം. ദരിദ്രർക്ക് നമുക്ക് ഒരുപാട് കാശുണ്ടാക്കിയിട്ട് ദരിദ്രർക്ക് കുറച്ച് കാശ് കൊടുക്കുക, ദരിദ്രർക്ക് നമ്മുടെ പഴയ തുണി കൊടുക്കുക, ഇതുകൊണ്ടൊന്നും ആയില്ല സ്വർഗരാജ്യത്തിൽ നിക്ഷേപം ഉണ്ടാകാൻ. അതൊക്കെ ചെയ്തോളൂ, പക്ഷേ ദരിദ്രനാകുക, അത് നമ്മളിവിടെ പഠിച്ചു. ആ ആത്മാവിൻ്റെ ദാരിദ്ര്യം, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് പറയണം. നമ്മൾ സ്വയം ഒരു ദരിദ്രനാകാൻ സാധിക്കണം. നമ്മളുടെ വസ്തുവകകളോടുള്ള ആകർഷണമില്ലാതെ അതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഹൃദയത്തിൽ ദൈവത്തെ മാത്രം, ദൈവവും വചനവും പ്രാർത്ഥനയും, അങ്ങനെ ഒരു ജീവിത രീതി, അതാണ് സന്യാസം, മാമോദീസ ജീവിതത്തിൻ്റെ മാതൃക. വരുവിൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സന്യാസികൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെ ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും പണവും സമ്പത്തും ഒന്നാം സ്ഥാനം കൊടുക്കാതെ, അവിടെ ഇപ്പോൾ വരുന്നത് ഒരു ഉദാഹരണം, ഈ ലൂക്ക 12-ാം അധ്യായത്തിൽ ഒരു ധനികൻ, അവിടെ പറയുന്നത് ബോഷനായ ധനികൻ എന്നാണ് പറഞ്ഞത്. ഒരു ബോമ പറഞ്ഞു, അവനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും, ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ,
അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ കളപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവവും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിച്ച് വിട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. സ്നേഹമുള്ളവരെ, ഇതല്ലേ ഇന്നത്തെ അവസ്ഥ? ഭൂരിഭാഗം പേരും ഒരുപാട് സ്വത്ത് സംഭരിച്ച് തിന്നു കുടിച്ച് ആനന്ദിക്കുന്നു. 12:20 പറയുകയാണ്, എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവർ. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ദുരാഗ്രഹം, ദിവ്യാസക്തി എല്ലാം മാറിക്കൊണ്ട് ദൈവഹിതം നിറവേറ്റാനായിട്ട് എളിമപ്പെട്ടുകൊണ്ട് എല്ലാം ഉപേക്ഷിക്കാൻ കഴിവുള്ള കുറച്ച് പേരെങ്കിലും ദൈവ കർത്താവേ, കുറച്ച് പേരെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി മാത്രമാകാനുള്ള കുറച്ച് പേരെങ്കിലും ദൈവ കർത്താവേ, അങ്ങനെ സഭയിൽ ഒരു വലിയ പുതു ചൈതന്യമുണ്ടാകാനും ഈശോയെപ്പോലെ ആകാനും ഈ സന്യാസത്തിന് മറ്റൊരു മാനമുണ്ടാകാനും ഇടയാകണേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിങ്ങൾ ഓരോരുത്തരും ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്, നമ്മുടെ ആഗ്രഹം കർത്താവിൻ്റെ വചനത്തോട് ചേർക്കുമ്പോൾ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുക. ഈ ഭൂമിയിലെ നിക്ഷേപം കൊണ്ടൊരു പ്രയോജനവുമില്ല, സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കുക, അതാണ് മാമോദീസായിലൂടെ ആഗ്രഹിക്കുന്നത്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ, ബൈ ബൈ.